സ്പെഷ്യൽ ചിക്കൻ കറി. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ എന്താ സ്പെഷ്യൽ ഉള്ളതെന്ന്. കാണാൻ സ്പെഷ്യൽ, ടേസ്റ്റ് സ്പെഷ്യൽ, ഇൻഗ്രീഡിയൻസ് സ്പെഷ്യൽ. അപ്പൊ ഇതുപോലൊരു ചിക്കൻ കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ആയുള്ളവർക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയല്ലോ. ചിക്കൻ എടുത്ത് കഴുകി വരഞ്ഞെടുക്കാം. ഒരു നാല് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ ഉപ്പ്, കാശ്മീരി ചില്ലി, മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കുഴച്ച് മാറ്റി വെക്കാം. രണ്ട് സവോള നീളത്തിൽ അരിഞ്ഞെടുക്കാം. പാൻ ചൂടാകുമ്പോൾ ഓയിൽ ഒഴിച്ച് തിന്നായി അരിഞ്ഞ സവോള ഇട്ട് കൊടുക്കാം. ശകല ഉപ്പും കൂടി ഇട്ട് വഴറ്റാം. സവോള ഞങ്ങൾ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. എണ്ണ കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. ഫ്രൈ ആയ സവാള നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് വറുത്തെടുക്കാം. എരിവിന് ആവശ്യമുള്ള കൊണ്ടാട്ടമുളക് എടുത്തോളൂ കേട്ടോ. ഇനി ചട്ടിയിൽ കൂടുതലുള്ള എണ്ണ മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതേ പാത്രത്തിലേക്ക് നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം. മൂത്ത് വരുമ്പോ ഒരു പിടി സവാള അരിഞ്ഞതും കൂടി. ഇനി ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്കൊരു തക്കാളി വേണം. ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ചേർത്ത് നന്നായി വഴച്ചി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്താലോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയാണ് നമ്മുടെ താരത്തിന്റെ എൻട്രി. കൊണ്ടാട്ടമുളക് അത് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പൊ നന്നായി മുളകൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ച സവോള ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് വീണ്ടും അടച്ചുവെക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു കാഷ്യൂ പേസ്റ്റ് വേണം. ഒരു 10 കാഷ്യൂ ഞങ്ങൾ അരച്ചെടുത്തിട്ടുണ്ട്. കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തിളയ്ക്കുന്ന വരെ ലോ ഫ്ലെയിമിൽ വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. 2 ടേബിൾസ്പൂൺ ടൊമാറ്റോ സോസ്, കുറച്ച് കസൂരി മീത്തിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത്
കൊത്തിയരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം. കറി ഇറക്കാറായിട്ടുണ്ട്. പക്ഷെ തൊട്ട് മുമ്പായിട്ട് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് പട്ട പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്താ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രം ബാമീസ് പ്ലേറ്റ്.